Hi, welcome to my channel PSC Mission. Today, ellavarkum swagatham. VEO LDC inde previous questions and answers aanu nammal indu ivide discuss cheyan pogunnathu. First question. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റെയിൽവേ ലൈൻ ഫസ്റ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് ബോംബെ ടു താനെയാണ്. അപ്പോൾ ആ സമയത്തെ വൈസ്രോയി ആ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി ആയിരുന്നു. അപ്പം ബോംബെ ടു താനെയാണ് ഫസ്റ്റ് റെയിൽവേ ലൈൻ. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഡൽഹൌസിയാണ്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓരോരോ ഇൻസിഡൻറ്റ് തന്നിട്ട് ഈ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറലിനോ അല്ലെങ്കിൽ വൈസ്രോയിനോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കൊൽക്കത്ത ടു ആഗ്ര ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ ആണ് കൊൽക്കത്ത ടു ആഗ്ര. ആ സമയത്തും ഡൽഹൌസി ആയിരുന്നു. അതുപോലെ തന്നെ വെർണാക്കുലർ പ്രസ് ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലിറ്റൻ ആണ്. അതുപോലെ തന്നെ ഈ വെർണാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്തത് റിപ്പ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫാദർ ആരാണ്? റിപ്പൺ ആണ്. അതുപോലെ തന്നെ രണ്ട് വട്ടം ഗവർണർ ജനറൽ ആയ വ്യക്തി ആരാണ്? 1786 1805 കോൺവാലിസ് ആയിരുന്നു രണ്ട് വട്ടം ഗവർണർ ജനറൽ ആയത്, ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത്. നമുക്ക് എല്ലാവർക്കും അറിയാം സിംല കോൺഫറൻസ് 1945 ആണ് സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസ് നടന്ന സമയത്ത് ആരായിരുന്നു വൈസ്രോയി? വേവൽ പ്രഭു ആയിരുന്നു. നെക്സ്റ്റ് ഈസ് 1876 അഫ്ഗാൻ ഇഷ്യൂ. ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക് ആയിരുന്നു. ആരാണ്? നോർത്ത് ബ്രൂക്ക്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ടൈമിലെ വൈസ്രോയി ആരാണ്? ലില്ലിതുക്കോ പ്രഭു ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സമയത്തെ വൈസ്രോയി ലില്ലിതുക്കോ. ദെൻ ജാലിയൻവാലാബാഗ് മാസക്കറിൽ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ചെംസ്വേഡ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റിയ സമയത്തെ വൈസ്രോയി ആരാണ്? ഹാഡ്ജിങ് സെക്കൻഡ് ആണ്. ആരാണ്? ഹാഡ്ജിങ് സെക്കൻഡ്. ദ നെക്സ്റ്റ് ഈസ് സതി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സതി നിർത്തലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെൻറ്റിക് ആണ്. ആരാണ്? വില്യം ബെൻറ്റിക്. ഈ വില്യം ബെൻറ്റിക് തന്നെയാണ് കൊൽക്കത്ത മെഡിക്കൽ കോളേജ് ഫൗണ്ട് ചെയ്ത സമയത്തെ ഗവർണർ ജനറലും. ആരാണ്? വില്യം ബെൻറ്റിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അറിയാം. എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഹെൽഡ് ചെയ്ത് എന്നാണ്? 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വിളിച്ചു കൂട്ടിയത്. ആ സമയത്ത് നമ്മുടെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം മാപ്പിള റിവോൾട്ട് 1921 ആ സമയത്തെ വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. നെക്സ്റ്റ് ഈസ് 1921 എന്ത് പ്രിൻസ് ഓഫ് വെയിൽസ് നമ്മുടെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തത്. ആ സമയത്ത് വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആയിരുന്നു. ആരാണ്? റീഡിംഗ് പ്രഭു. അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയ മരിച്ചപ്പോൾ കഴ്സൺ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയി നമ്മുടെ ഇന്ത്യയുടെ. അതുപോലെ തന്നെ ക്യൂൻ വിക്ടോറിയ ഒരു ഡിക്ലറേഷൻ നടത്തി, എംപ്രസ് ഓഫ് ഇന്ത്യ. ആ ഡിക്ലറേഷൻ്റെ പേരാണ് എംപ്രസ് ഓഫ് ഇന്ത്യ. 1877 ഡിക്ലറേഷൻ. ആ സമയത്തെ വൈസ്രോയി ലിറ്റൻ പ്രഭു ആയിരുന്നു. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷന്റെ കാര്യം പറഞ്ഞല്ലോ, ക്യാബിനറ്റ് മിഷൻ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ആരായിരുന്നു വൈസ്രോയി? വേവൽ പ്രഭു ആയിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയപ്പോൾ ആരായിരുന്നു വൈസ്രോയി? മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു വൈസ്രോയി. ദ നെക്സ്റ്റ് ഈസ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ അസാസിനേറ്റ് ചെയ്ത ഒരു വൈസ്രോയി ഉണ്ട്.
ആരാണ് ആ വിസ്രോയി? മേയോ ആണ്, മേയോ പ്രഭു ആണ്. മേയോ പ്രഭുവിനെയും വധിച്ചത് ആരാണ്? ഷേർ അലി അഫ്രീദിയാണ്. ഷേർ അലി എന്ന് പറയും. എന്നാണ് വധിച്ചത്? 1872 February 8 ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ഓഫ് ആൻഡമാൻ. അദ്ദേഹം ആൻഡമാനിൽ പോയപ്പോഴായിരുന്നു, ആൻഡമാനിൽ വെച്ചിട്ടായിരുന്നു ഷേർ അലി അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാസിപ്പൂർ, ഗാസിപ്പൂരിൽ വെച്ച് അതായത് ഗംഗയുടെ തീരത്ത് വെച്ച് മരിച്ച ഒരു ഗവർണർ ജനറൽ ഉണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മോണുമെന്റ്സ് ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏതാണ് ആ ഗവർണർ ജനറൽ? കോൺവാലിസ് പ്രഭു ആണ്. ആരാണ്? കോൺവാലിസ് പ്രഭു. ബംഗാൾ പാർട്ടീഷൻ ചെയ്തത് 1905 ആ സമയത്ത് ആരാണ്? കഴ്സൺ പ്രഭു ആയിരുന്നു. അതുപോലെ തന്നെ ബംഗാൾ പാർട്ടീഷൻ നിർത്തലാക്കി ആ സമയത്ത് ഹാഡിജിങ് സെക്കൻഡ് ആയിരുന്നു. 1911 ബംഗാൾ പാർട്ടീഷൻ റിപ്പീൽഡ് ചെയ്തത്. ബംഗാൾ പാർട്ടീഷൻ ചെയ്തത് 1905. ഡൽഹി ദർബാർ എന്നായിരുന്നു 1877 ആ സമയത്തെ വൈസ്രോയി ലിറ്റൻ പ്രഭു ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, 3 ടേബിൾ കോൺഫറൻസസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 കണ്ടക്ട് ചെയ്തത്. ആ സമയത്തെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. പക്ഷെ സെക്കൻഡ് ആൻഡ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സമയത്ത് ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു. ഫസ്റ്റ് 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇർവിൻ, സെക്കൻഡ് ആൻഡ് തേർഡ് ഈസ് വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസ് അറിയാം, 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. ആ സമയത്തെ വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുസ്ലിം ലീഗ്. 1906 മുസ്ലിം ലീഗ് ഫോം ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? മിൻഡോ സെക്കൻഡ് ആയിരുന്നു. റൗലറ്റ് ആക്ട് പാസ് ചെയ്തപ്പോഴുള്ള വൈസ്രോയി ആരാണ്? ചെംസ്വേർഡ് ആണ്. ആരാണ്? ചെംസ്വേർഡ്. അതെ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൺവേർട്ട് ചെയ്തു, അതായത് കൊടുത്തു ഈസ്റ്റ്, അതായത് ഒരു രാജ്ഞിക്ക് നമ്മളത് കൈമാറി. ആ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു ആണ്. ആരാണ്? കാനിങ് പ്രഭു. നെക്സ്റ്റ് ഈസ് ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, റോബർട്ട് ക്ലൈവ് ആണ്. അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. ഔറംഗസേബ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ കഴ്സൺ പ്രഭു ആണ്. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ ഡൽഹൌസി ആണ്. ക്രിസ്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് ആണ് മെറ്റ്കേഫ്. അതുപോലെ തന്നെ സാൾട്ട് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ കുറിച്ച് സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് പ്രതിപാദിച്ചതാരാണ്? ഇർവിൻ പ്രഭു ആണ്. അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ എന്ന് പ്രതിപാദിച്ചതും ഇർവിൻ പ്രഭു ആണ്. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ച വൈസ്രോയാണ് വേവൽ പ്രഭു. അതുപോലെ തന്നെ സൺഡേ, അതായത് ഗവൺമെന്റ് ഓഫീസസിനെല്ലാം സൺഡേ ഹോളിഡേ ആക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഹാഡിജിങ് ഫസ്റ്റ് ആണ്. ആരാണ്? ഹാഡിജിങ് ഫസ്റ്റ്. നമുക്കറിയാം ഫസ്റ്റ് സെൻസസ് 1872 ആ സമയത്തെ വൈസ്രോയാണ് മേയോ പ്രഭു. ഇപ്പൊ ഫസ്റ്റ് റെഗുലർ ആയിട്ടുള്ള ഒരു സെൻസസ് നടന്നി ആ നടത്തിയിട്ടുണ്ട് 1881. ആ സമയത്തെ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ. ദ നെക്സ്റ്റ് ഇസ് ഡോട്ടർ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. 1911 കിങ് ജോർജ് 5 നമ്മുടെ ഇന്ത്യയിൽ വന്നു. ആ സമയത്തെ വൈസ്രോയി ആണ് ഹാഡിജിങ് സെക്കൻഡ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയില് ക്ലർക്കായി പ്രവർത്തിച്ചിരുന്ന ഒരു വൈസ്രോയി ഉണ്ട്. ആരാണ് അദ്ദേഹം? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. 1750 അദ്ദേഹം. അതുപോലെ തന്നെ IPC, ഇന്ത്യൻ പീനൽ കോഡാണ് IPC. IPC സമയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈസ്രോയി കാനിങ് പ്രഭു ആണ്. അതുപോലെ തന്നെ ഇംപീച്ച് ചെയ്ത ഒരേ ഒരു, നമ്മൾ ആകെപ്പാടെ ഒരു ഗവർണറെ മാത്രമേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംപീച്ച് ചെയ്തിട്ടുള്ള ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സിനാണ് ഇംപീച്ച് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ ആരാണ്?
മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. താജ്മഹലെ റീസ്റ്റോറേഷൻ ചെയ്ത വൈസ്രോയി കഴ്സനാണ്. ചൗരിച്ചോര സംഭവ സമയത്ത് റീഡിംഗ് പ്രഭുവായിരുന്നു. സിപ്പായി മ്യൂട്ടണി സമയത്ത് കാനിംഗ് പ്രഭുവായിരുന്നു. ദെൻ പിറ്റ്സിൻ്റെ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ് പാസ് ചെയ്തത്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1926 ഇന്ത്യയുടെ വൈസ്രോയായി നിയമിച്ചു. അദ്ദേഹം ജനിച്ചത് തന്നെ അദ്ദേഹത്തിന് ഇടത് കൈ ഇല്ലായിരുന്നു. ആരായിരുന്നു ആ വൈസ്രോയി? ഇർവിൻ പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഗവർണർ ജനറലിനാണ് നെപ്പോളിയൻ വാറിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നഷ്ടമായത്? ഹാഡ്ജിങ് ഫസ്റ്റ്. ഏത് വൈസ്രോയിക്കാണ് ബോംബ് ബ്ലാസ്റ്റിൽ, അതായത് 1979 ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടത്? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ബാറ്റിൽ ഓഫ് ഇയപ്രസ് 1915, 1915 ബാറ്റിൽ ഓഫ് ഇപ്രസിൽ വലത് കണ്ണ് നഷ്ടപ്പെട്ടത് ഏത് വൈസ്രോയിക്കാണ്? വേവൽ. ഹോഴ്സ് റൈഡിംഗ് സമയത്ത് ഏത് വൈസ്രോയിക്കാണ് സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായത്? കഴ്സൺ പ്രഭുവിനാണ്. ആർക്കാണ് സ്പൈനൽ ഇഞ്ചുറി? കഴ്സൺ പ്രഭുവിനാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്ധ്രയിലെ ഏത് ഗ്രാമത്തിലാണ് ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? പൊച്ചാപ്പള്ളി, പോച്ചംപള്ളി. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 562. 1947 പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഏകാംഗ സൈന്യം എന്ന് ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയെ. ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ എത്ര ലോക്സഭാ സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്? 364. ഫ്രഞ്ച് കോളനിയായിരുന്ന ചന്ദ്രനഗർ ഇന്ത്യയുടെ ഭാഗമായ വർഷം? 1949. ഫ്രഞ്ച് കോളനികളായിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഇൻഷ്യയിൽ യൂണിയനിൽ ലയിച്ച വർഷം? 1954. പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ദാദ്ര നഗർ ഹവേലി എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത വർഷം? 1954. ഇന്ത്യയിൽ ആദ്യം ആധിപത്യം സ്ഥാപിക്കുകയും അവസാനം ഇന്ത്യ വിട്ടുപോവുകയും ചെയ്തത് ആരാണ്? പോർച്ചുഗീസുകാർ. ഗോവയെ മോചിപ്പിച്ച വർഷം? 1961 ഓപ്പറേഷൻ വിജയ്. സിക്കിം ഇന്ത്യൻ സംസ്ഥാനമായ വർഷം? 1971. നെക്സ്റ്റ് ഈസ്, ദൂരദർശൻ സംപ്രേഷണം തുടങ്ങിയ വർഷം ഏത്? 1959 സെപ്റ്റംബർ. പരീക്ഷണാടിസ്ഥാനത്തിൽ ദൂരദർശൻ സംപ്രേഷണം തുടങ്ങിയത് എവിടെ നിന്നാണ്? ന്യൂഡൽഹി. 1953 യു എൻ പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയും മറ്റേത് അയൽരാജ്യവും ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഏർപ്പെട്ടത്? ചൈന. 1954 ഏപ്രിൽ 29 പഞ്ചശീല കരാർ ഒപ്പിട്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനയിലെ പ്രതിനിധിയായ ചൗ എല്ലായും ആയിരുന്നു. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ വിനോബ ഭാവെ. 1951 ഭൂദാന പ്രസ്ഥാനത്ത് തുടക്കമിട്ടത്. ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത വർഷം? 1959. ഇന്ത്യയും ചൈനയും യുദ്ധം നടന്ന വർഷം? 1962. 1965 കാശ്മീരിലേക്ക് വൻതോതിൽ പാക് പട്ടാളക്കാർ നുഴഞ്ഞു കയറിയതിന് നൽകിയിരുന്ന രഹസ്യനാമം? ഓപ്പറേഷൻ ജിബ്രാൾട്ടർ. യു എൻ സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തെ തുടർന്ന് 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചതെന്ന്? 1965 സെപ്റ്റംബർ 22. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടി? താഷ്കൻഡ് കരാർ. താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം? 1966 ജനുവരി 10. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്.
ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 1952 ഒക്ടോബർ 19 നിരാഹാര സമരം തുടങ്ങിയതാരാണ്? പോറ്റി ശ്രീരാമലു. ഫസൽ അലി കമ്മീഷനെ നിയമിച്ച വർഷം 1953. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിക്കപ്പെട്ട വർഷം 1956 നവംബർ 1. 14 സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1955. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സായുധ സേനകൾക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധ സേനാ നിയമം പാർലമെന്റ് പാസാക്കിയതെന്ന് 1958 സെപ്റ്റംബർ. ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കാൻ നടത്തിയ സേനാ നീക്കത്തെ പോലീസ് നടപടി എന്ന് വിശേഷിപ്പിച്ചതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതെന്ന്? 1947 സെപ്റ്റംബർ 17. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്ന കരാറിൽ ഒപ്പുവെച്ചതെന്ന്? 1947 ഒക്ടോബർ 26. കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ തീരുമാനിച്ച രാജാവാര്? ഹരിസിംഗ്. 1947 ഒക്ടോബറിൽ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാനിലെ ഗോത്ര വിഭാഗം ഏത്? പത്താൻ ഗോത്രക്കാർ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചതെന്ന്? 1948 ജനുവരി 30. ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമാണ് ജനുവരി 30. ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ കാശ്മീരിൽ വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന്? 1949 ജനുവരി 1. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25. വോട്ടേഴ്സ് ഡേ ജനുവരി 25. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1951 ഒക്ടോബർ 25. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയതെന്ന്? 1947 ജൂലൈ. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിച്ചതെന്ന്? 1947 ജൂലൈ 18. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൻ പ്രഭു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിന്റെ വലം കൈയായി പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഭാവ്നഗർ. 1947 ഓഗസ്റ്റ് 15 ശേഷവും ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്ന നാട്ടുരാജ്യങ്ങൾ? ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ജുനഗഡിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ച നവാബ് ആരാണ്? മുഹമ്മദ് മഹബത്ത് ഖാൻജി മൂന്നാമൻ. നാട്ടുരാജ്യമായ ജുനഗഡിനെ ഇന്ത്യയോട് ചേർന്നതെന്ന്? 1947 നവംബർ 9. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഹൈദരാബാദിനെ സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ തീരുമാനിച്ച നിസാമാണ് നിസാം ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദിലെ ജനങ്ങളെ അടിച്ചമർത്തിയ നിസാമിന്റെ ഭീകരസേനയേത്? റസാക്കർമാർ. ഹൈദരാബാദിനെ വരുതിയിലാക്കാൻ ഇന്ത്യൻ സേന നടത്തിയ നീക്കം എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ പോളോ. നെക്സ്റ്റ് ഈസ് ICDS എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ICDS എന്ന് വെച്ചാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ആണ്. 1975 ആന്ത്യോദയ അന്ന യോജന ലോഞ്ച് ചെയ്തത് എന്നാണ്? 2000 ഡിസംബർ 25. ഇന്ദിരാ ആവാസ് യോജന 1985 ആണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാൾട്ട് റിവർ ഏതാണ്? ലൂണിയാണ് സാൾട്ട് റിവർ. ചോള ലേക്ക് എന്ന് പറയുന്നത് എന്തിനെയാണ്? ബേ ഓഫ് ബംഗാളിനെയാണ് ചോള ലേക്ക്. GST വന്നത് എന്നാണ്? ജൂലൈ 1, 2017. പോവർട്ടി ആൻഡ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെയാണ്? ദദാഭായ് നവറോജി. ലിങ്കൻ ഓഫ് കേരള പണ്ഡിറ്റ് കറുപ്പൻ. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം ഫൗണ്ട് ചെയ്തത് എവിടെയാണ്? പാലക്കാട്. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2018 ഹെൽഡ് ചെയ്തത് എവിടെയാണ്? പോളണ്ട്. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുത്ത ഫസ്റ്റ് കേരളയിട്ട് ആരാണ് കോൺടെസ്റ്റില്? VR കൃഷ്ണയ്യർ. പ്രണബ് ബർദൻ ആൻഡ് ഷിപ്നാ സർക്കാർ വോൺ ദ ഫസ്റ്റ് ഏഷ്യാഡ് ഗോൾഡ് മെഡൽ ഫോർ ഇന്ത്യ ഏത് ഇവന്റിനാണ്? ബ്രിഡ്ജ്. മനുഷ്യൻ സ്പേസിലോട്ട് പോകുന്ന ഇവന്റ് ഏതാണ്? ഗഗൻയാൻ. മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേഡ് ആരുടെ ബുക്കാണ്? വെങ്കയ്യ നായിഡു. ജൽരക്ഷ കേരള പോലീസിന്റെയാണ്.
വെസ്റ്റ് ബംഗാളിനെയും ജാർഖണ്ഡിനെയും ബന്ധിപ്പിക്കുന്ന ഏത് ഡാമാണ് ബോൺ ഓഫ് കണ്ടൻഷൻ? മസൻ ജോർ ആണ്. ഏതാണ് മസൻ ജോർ? ഉംബായി, ആരാണ് ഉംബായി? പി എ ഇബ്രാഹിം. റീസെന്റ്ലി ഗവൺമെന്റ് ഓഫ് കേരള ഡിക്ലെയർ ചെയ്തു വഴുവേലിൽ തറവാട് അസ്സി പ്രൊട്ടക്റ്റഡ് മൊണ്യൂമെന്റ് ആരുടെയാണ്? തറവാട് സുഗതകുമാരി ടീച്ചറിന്റെയാണ്. ഇന്ത്യാസ് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. കാസൻ ജോങ്ക നാഷണൽ പാർക്ക് എവിടെയാണ്? അതായത് മിക്സഡ് വേൾഡ് ഹെറിറ്റേജിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, സിക്കിമിലെയാണ്. ഹെവിയസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഐ എസ് ആർ ഒ ഏതാണ്? GSAT-29. ഫസ്റ്റ് ജി എസ് ടി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ആണ് ആസാം. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഗെയിം ആരാണ്? സ്പേസ് വാർ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. KBPSന്റെ എസ് എന്താണ്? സെക്കൻഡ്സ്. നോൺ കോൺഫറൻസ് മോഷനിൽ പങ്കെടുത്ത വ്യക്തികൾ എത്രയാണ്? 50. ഗോഡ്സ് പാർട്ടിക്കിൾ ഏതാണ്? ഗോഡ് പാർട്ടിക്കിൾ ഹിഗ്സ് ബോസോൺ ആണ്. പ്രിന്റഡ് കോപ്പി, ഔട്ട്പുട്ടിന്റെ കോപ്പി, നമ്മൾ കമ്പ്യൂട്ടർ കോപ്പി എന്താ പറയുക? ഹാർഡ് കോപ്പി. ഡിലീറ്റഡ് ഫയൽസ് എല്ലാം എവിടെ പോകുന്നത്? റീസൈക്കിൾ ബിന്നിലാണ്. സീറ്റോളജി ഇസ് എ സ്റ്റഡി ഓഫ് വെയിൽസ് ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗേ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ജെ ഷേപ്ഡ് ഓർഗൻ എന്താണ് ഹ്യൂമൻ ബോഡിയിലെ? സ്റ്റമക്ക് ആണ്. നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ സ്കള്ള്? 22. വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ് എന്തിനാണ്? എയ്ഡ്സിന്റെ ടെസ്റ്റ് ആണ്. അലോപീസിയ മെഡിക്കലി ബാൾഡ്നെസ് എന്നാണ് പറയുന്നത്. ജയിൽ ഫീവർ ഏതാണ്? ടൈഫസ് ആണ്. ജയിൽ ഫീവർ ടൈഫസ്. റെയിൻഡ്രോപ്സ് സ്പെറിക്കൽ ഷേപ്പ് ആയതിന് കാരണം എന്താണ്? സർഫസ് ടെൻഷൻ ആണ്. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് 2005 എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 2 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. വിറ്റാമിൻ B1 കെമിക്കൽ നെയിം എന്താണ്? തയമിൻ. അയൺ ഓറിനകത്ത് മാക്സിമം അയൺ കണ്ടന്റ് ഉള്ളത് ഏതിലാണ്? മാഗ്നറ്റൈറ്റ് ആണ്. കൊയന റിവർ വാലി പ്രൊജക്ട് എവിടെയാണ്? മഹാരാഷ്ട്ര. ലാർജസ്റ്റ് നമ്പർ ഓഫ് പോർട്ട്സ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. പക്ഷേ ലാർജസ്റ്റ് നമ്പർ ഇന്റർനാഷണൽ പോർട്ട് ഉള്ളത്, അത് ശ്രദ്ധിക്കണം, അത് തമിഴ്നാട്ടിലാണ്. ഓൾ ഇന്ത്യ റേഡിയോ വാസ് റീനെയിംഡ് ആകാശവാണി ഇൻ 1957. സെൻട്രൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോ കൊൽക്കത്ത. വി പ്രൊട്ടക്ട് എന്തിന്റെ മോട്ടോ ആണ്? കോസ്റ്റ് ഗാർഡ്. റൈറ്റ് പ്രോപ്പർട്ടി ആക്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നിവ റിമൂവ് ചെയ്തു, അത് മൊറാൻജി ദേശായാണ്. 1978 44th Amendment. എത്ര പേരാണ് ജോയിന്റ് സിറ്റിംഗിലെ പാർലമെന്റ് പങ്കെടുക്കുന്നത്? 3. ഹൗ മെനി ടൈംസ് ആണ്? 3. ഫസ്റ്റ് ഹൈക്കോർട്ട് ഗ്രീൻ ബെഞ്ച് ഹൈക്കോർട്ട് കൊൽക്കത്ത. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1952. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത് 1951. മഹാത്മാഗാന്ധി സേതു ബിൽറ്റ് അക്രോസ് ദ റിവർ ഗംഗ. ആന്റി ഡിഫെക്ഷൻ ലോ 10. ദ തളി ഓർ മംഗല്യ സൂത്ര റിലേറ്റഡ് ഇഷ്യൂ ഡ്യൂറിംഗ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇൻ കേരള അസോസിയേറ്റ് ചെയ്യുന്ന ആരാണ്? മിസ്സസ് LS പ്രഭു ആണ്. വക്കം മൗലവി സ്റ്റാർട്ട് സ്വദേശാഭിമാനി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1905. കേരള സുഭാഷ് ചന്ദ്രബോസ് ആണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരളം കലാമണ്ഡലം എസ്റ്റാബ്ലിഷ് എന്നാണ് 1930. ഇന്റർനാഷണൽ കോൺഗ്രസ് മെൻ ആരാണ് ആ ബുക്ക് എഴുതിയത്? GP പിള്ളായി. ജൊഹാൻ എനസ്റ്റ് ഹാൻസ് ഒരു വെൽ നോൺ കേരള ഹിസ്റ്ററി ആണ്. അർണോസ് പാതിരി ജീവിത സമര മാറ ഓട്ടോബയോഗ്രഫിയാണ്. സി കേശവൻ തമിഴ് ലീഡറായി അസോസിയേറ്റ് ചെയ്ത വൈക്കം സത്യാഗ്രഹത്തിന് EV രാമസ്വാമി നായ്ക്കർ. സാധുജന പരിപാലന സംഘത്തിന്റെ എന്താണ്? അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. ഉണർവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ എന്തിന്റെ ശ്ലോകമാണ്? ആത്മവിദ്യാ കാഹളം. കൊച്ചി മെട്രോ ഇനാഗ്രേറ്റ് ചെയ്തത് ജൂൺ 17, 2017. GST July 1 ആണ്. 2017. നെക്സ്റ്റ് ഈസ് മുഖം. മുഖത്തിന്റെ പര്യായ പദം ഏതാണ്?
വക്രതം. ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷം. ഇഹം, ഇഹത്തിന്റെ വിപരീതം അതാണ് സ്പരം. പാദപം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വൃക്ഷമാണ്. പാദപം എന്താണ്? വൃക്ഷം. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പ് തെളിയുക. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിൽ ഇൽമിനേറ്റ് മോണോസൈറ്റ് നിക്ഷേപം കൂടുതലുള്ളത് എവിടെയാണ്? കൊല്ലം. അന്തരീക്ഷത്തിലെ താഴ്ന്ന വിധാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളാണ് നിംബസ്. എന്താണ്? നിംബസ് ആണ്. ആ മഴമേഘങ്ങളുടെ പേരാണ് നിംബസ്. നെക്സ്റ്റ് ഈസ്, ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ചത് ആരാണ്? അക്ബർ. റോറിംഗ് ഫോർട്ടീസ്, ഫ്യൂരിയസ് ഫിഫ്റ്റീസ്, സ്ക്രീമിംഗ് സിക്സ്റ്റീസ് പശ്ചിമവാദങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടന കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് എന്താണ്? 1989. വ്യവസായ മലിനീകരണത്തിൽ മൂലമുണ്ടാകുന്നതാണ് മാർജാര നൃത്തരോഗം. മെർക്കുറിയുടെയാണ്. അത് ഏത് രാജ്യത്താണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ജപ്പാൻ. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. വിക്ഷേപിച്ചത് എന്താണ്? 1981. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ കെ രാധാകൃഷ്ണൻ. നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിനെയാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ബർമി കൾച്ചർ എന്തിന്റെ പഠനമാണ്? മണ്ണിര. ഭാരതത്തിന് ലഭിച്ച സി എൻ ആർ റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്രം. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പരിവേഷണ ദൗത്യമായ മംഗൾയാൻ ഏത് കേന്ദ്രത്തിലാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? നൈട്രജൻ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്താണ്? ചൗരി ചൗരാ സംഭവമാണ്. കൃഷിയും ഗ്രാമവികസനവും പ്രധാന ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാദ് സ്ഥാപിതമായത് 1982. പീറ്റർ ഹിക്സ് ഏത് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഭൗതിക ശാസ്ത്രം. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്. കോർബ എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ഒരു താപവൈദ്യുത നിലയമാണ് കോർബ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ബഫർ സോൺ പരിഗണിക്കാതെ ഇരവികുളമാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട 1992 ആദ്യ ഫോം ഉച്ചകോടി നടന്ന സ്ഥലം? റിയോഡി ജനേറോ. സിലിഗുഡിയിൽ നടന്ന 68-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീം ആരാണ്? മിസോറാം. ദെൻ റഷ്യൻ സഹായത്തോടെ 1959 ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായി. പാരാദ്വീപ് എവിടെയാണ്? ഒഡീഷയിലാണ് പാരാദ്വീപ്. ദെൻ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? റേച്ചൽ കഴ്സൺ. ഷിപ്കില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില. ഷിപ്കില എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. പ്ലൂറൽ ഫോം ഓഫ് ലാർവേ LARVAE ആണ്. ഹെവിയുടെ സിനോ ആന്റോണിയം എന്താണ്? ഹെവി, ലൈറ്റ്. ഹോളി, ഹോളിയുടെ സിനോണിയം എന്താണ്? സാക്രഡ് എന്നാണ്. ഫോക്സ് വിക്സൺ ആണ്. ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹീ ഈസ് സെയിങ്. അതിൻ്റെ അണ്ടർസ്റ്റാൻഡിൻ്റെ ഫേസിൽ വെർബിൻ്റെ മീനിങ് എന്താണ്? മേക്ക് ഔട്ട്. പൂയില്യൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലെയാണ്? പരിണാമം. മലയാട്ടൂർ രാമകൃഷ്ണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് വേരുകൾ. പാമ്പ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വരാളം.